നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ പ്രധാന വാർത്തകൾ സമകാലിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന നാലാമത് റൈസിന സംവാദത്തിന് ഇന്ന് തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും നാവികസേനാ കമാൻഡർമാരുടെ നാല് ദിവസത്തെ സമ്മേളനം ന്യൂഡൽഹിയിൽ തുടങ്ങി രാജ്യത്ത് കോവിഡ് വ്യാപനത്തിൽ നേരിയ വർദ്ധന ഇന്നലെ അഞ്ഞൂറിലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഇന്ന് ലോകം മലമ്പനി നിർമ്മാർജ്ജനത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഇമ്മാനുവൽ മാക്രോൺ വീണ്ടും ഫ്രഞ്ച് പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചു ഐപിഎല്ലിൽ ഇന്ന് പഞ്ചാബ് കിംഗ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും വാർത്തകൾ വിശദമായി സമകാലിക അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന റൈസിന സംവാദത്തിന്റെ ഏഴാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗം ഉദ്ഘാടനം ചെയ്യും യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലെയ്ൻ മുഖ്യ അതിഥിയാകുന്ന സംവാദത്തിൽ നിരവധി രാജ്യങ്ങളുടെ മുൻ രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ ആഗോള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചർച്ചാ വിഷയമാകും ജനാധിപത്യ പുനർവിചിന്തനം മുഖ്യ വിഷയമാകുന്ന സംവാദത്തിൽ ജലലഭ്യത ഹരിത പരിവർത്തനം തുടങ്ങി ആറ് വിഷയങ്ങൾ ചർച്ച ചെയ്യും രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് നാവികസേനാ കമാൻഡർമാരുടെ പ്രഥമ സമ്മേളനം ന്യൂഡൽഹിയിൽ തുടങ്ങി സമുദ്രസംബന്ധമായ വിഷയങ്ങളിലെ സൈനിക തന്ത്രങ്ങൾ യോഗം ചർച്ച ചെയ്യും രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യ മന്ത്രി എസ് ജയ്ശങ്കറും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും തുടർന്ന് സമുദ്ര സുരക്ഷ സംബന്ധിച്ച് നാവികസേനാ കമാൻഡർമാരുമായി മന്ത്രിമാർ ആശയവിനിമയം നടത്തും കര നാവികസേനാ മേധാവികൾ മുതിർന്ന സൈനിക ഓഫീസർമാരുമായി സംഭാഷണം നടത്തും അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട സുരക്ഷാ കാര്യങ്ങളും റഷ്യ യുക്രൈൻ സംഘർഷവും യോഗം ചർച്ച ചെയ്യും ടെക്സ്റ്റൈൽ വ്യവസായ മേഖലയിൽ ഗുണനിലവാരം നിലനിർത്തുന്നതിനൊപ്പം ഉത്പാദന ചെലവ് കുറയ്ക്കേണ്ടതും പ്രധാനമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിച്ചു സോലാപൂരിൽ തുണി വ്യവസായികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം വിവിധ ദേശീയ പാതാ നിർമ്മാണ പദ്ധതികളുടെ തറക്കല്ലിടൽ കർമ്മവും ഉദ്ഘാടനവും നിർവഹിക്കുന്നതിനായാണ് മന്ത്രി സോലാപൂരിൽ ടെക്സ്റ്റൈൽസ് പദ്ധതികൾ സൌരോർജ്ജത്തിൽ പ്രവർത്തിപ്പിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു നൂൽ പോലുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് പകരം ജില്ലയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വ്യവസായികൾ ശ്രമിക്കണമെന്നും ഗഡ്കരി ആവശ്യപ്പെട്ടു കേന്ദ്ര ക്ഷേമ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന കർഷക പങ്കാളിത്തം ഞങ്ങളുടെ മുൻഗണന എന്ന പ്രചാരണ യജ്ഞത്തിന് ഇന്ന് തുടക്കം ആസാദിക്ക അമൃത് മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഒരു മാസം നീളുന്ന യജ്ഞം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഓരോ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലും കൃഷിമേളയും ജൈവകൃഷി പ്രദർശനവും ഒരുക്കിയിട്ടു കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ യജ്ഞം ഉദ്ഘാടനം ചെയ്യും ഒരു കോടിയിലേറെ കർഷകരും മറ്റ് ഗുണഭോക്താക്കളും പരിപാടിയിൽ പങ്കെടുക്കും ഇതിനോടനുബന്ധിച്ച് വിള ഇൻഷുറൻസ് സംബന്ധിച്ച് ശില്പശാല സംഘടിപ്പിച്ചിട്ടുപാനി പ്രമുഖ എഴുത്തുകാരി ബീനാപാനി മഹന്തിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി ഒഡീഷ സാഹിത്യത്തിന് അവർ നൽകിയ സംഭാവനകൾ വിലപ്പെട്ടതാണെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു ബീനാപാനി മഹന്തിയുടെ രചനകൾ വിവിധ ഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ടെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു ഗുവാഹത്തി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വൻ വിജയം ബിജെപിയും സഖ്യകക്ഷിയായ അസം ഗണപരിഷത്തും ചേർന്ന് അറുപത് അംഗ കോർപ്പറേഷനിൽ സീറ്റുകൾ നേടി ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോ ടിവിഇഎം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് കോടിയിലേക്ക് അടുക്കുന്നു ഇന്ന് രാവിലെ വരെ കോടി ലക്ഷം ഡോസ് വാക്സിൻ വിതരണം ചെയ്തു കഴിഞ്ഞ മണിക്കൂറിൽ പേർ കുത്തിവയ്പ്പ് സ്വീകരിച്ചു പ്രതിദിന കോവിഡ് വ്യാപനത്തിലും വർദ്ധന രേഖപ്പെടുത്തി മണിക്കൂറിൽ പേർക്കാണ് പുതുതായി രോഗം ബാധിച്ചത് രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഇതുവരെ കോടി അൻപത് ലക്ഷം കോവിഡ് പരിശോധനകൾ നടത്തിയതായി കേന്ദ്രം ആരോഗ്യ മന്ത്രാലയം ഇന്ന് ലോക ദിനം മലമ്പനിക്കെതിരെ വ്യാപകമായ അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം വിശദാംശങ്ങളിലേക്ക് മലമ്പനി മൂലമുള്ള രോഗാതുരതയും ജീവഹാനിയും കുറയ്ക്കുന്നതിനായി നൂതന സാങ്കേതിക മാർഗ്ഗങ്ങൾ പ്രയോജനപ്പെടുത്താം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം മുതലാണ് ലോക ആരോഗ്യ സംഘടന ഏപ്രിൽ ഇരുപത്തിയഞ്ച് ലോക മലമ്പനി ദിനമായി ആചരിക്കുന്നത് കേരളത്തിൽ മലമ്പനി ഇല്ലാതാക്കാൻ സംസ്ഥാന സർക്കാർ കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടു് മലമ്പനി ആരംഭത്തിലെ കണ്ടെത്തി സമ്പൂർണ്ണ ചികിത്സ ഉറപ്പാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്ജ് അഭ്യർത്ഥിച്ചു കടുത്ത പനിയും വിറയിലും തലവേദനയുമാണ് പ്രധാന ലക്ഷണങ്ങൾ മറ്റ് പകർച്ചവ്യാധികൾക്കൊപ്പം മലമ്പനി നിർമ്മാർജ്ജനത്തിന് കൊതുക് നിവാരണ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ കേരളത്തിൽ നിന്ന് തദ്ദേശീയ മലമ്പനി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം ന്യൂസ് ഡെസ്ക് ആകാശവാണി നിന്ന് മലേറിയയും ക്ഷയരോഗവും തുടച്ചുനീക്കുന്നതിനുള്ള സമഗ്രമായ കർമ്മ പദ്ധതിക്ക് സർക്കാർ രൂപം നൽകി വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യമോടെ രാജ്യത്തുനിന്ന് മലമ്പനി തുടച്ചു നീക്കാനും തുടച്ചുനീക്കാനും രണ്ടായിരത്തിയഞ്ചോടെ രാജ്യത്തെ ക്ഷയരോഗ വിമുക്തമാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ലോക മലേറിയ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംബന്ധിക്കുകയായിരുന്നു അദ്ദേഹം മലമ്പനിക്കെതിരെ തദ്ദേശീയമായി നിർമ്മിക്കുന്ന വാക്സിൻ രാജ്യം ഉടൻ പുറത്തിറക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഉന്നത് ഭാരത് അഭിയാൻ ഇന്ന് വർഷം പൂർത്തിയാക്കുന്നു രാജ്യത്തെ ഗ്രാമങ്ങളുടെ വികസനവും പരിവർത്തനവും ലക്ഷ്യമാക്കി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഉന്നത് ഭാരത് സമാരംഭിച്ചത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറഞ്ഞത് അഞ്ച് ഗ്രാമങ്ങളുമായെങ്കിലും ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പ്രധാന പരിപാടിയാണ് ഉന്നത് ഭാരത് അഭിയാൻ നിലവിൽ സ്ഥാപനങ്ങളാണ് ഈ പദ്ധതിക്ക് കീഴിലുള്ളത് ഇതിൽ എണ്ണം സാങ്കേതിക സ്ഥാപനങ്ങളും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടെണ്ണം സാങ്കേതികേതര സ്ഥാപനങ്ങളുമാണ് ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിംഗ്സ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ നേരിടും രാത്രി മുംബൈയിലാണ് മത്സരം ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ റൺസിന് ലഖ്നൌ സൂപ്പർ പരാജയപ്പെടുത്തി സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്നലെ പയ്യനാട് നടന്ന മത്സരത്തിൽ പഞ്ചാബ് മേഘാലയയെ ഒരു ഗോളിന് പരാജയപ്പെടുത്തി ഇന്ന് നടക്കുന്ന മത്സരങ്ങളിൽ സർവീസസ് ഒഡീഷയുമായും ഗുജറാത്ത് കർണാടകയുമായും ഏറ്റുമുട്ടും ഫ്രഞ്ച് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇമ്മാനുവേൽ മാക്രോണിന് വിജയം അൻപത് വർഷത്തിനിടെ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ അൻപത്തിയെട്ട് വോട്ടോടെയാണ് മാക്രോൺ രണ്ടാം വട്ടവും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യ എതിരാളി ലേ പെന്നിന് എട്ട് വോട്ടേ നേടാൻ സാധിച്ചുള്ളൂ ഫ്രഞ്ച് പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഇമ്മാനുവൽ മാക്രോണിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് ശ്രീ നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു വ്യോമയാന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹി സഫ്ദർജംഗ് വിമാനത്താവളത്തിൽ സമ്പൂർണ്ണ യോഗ പരിപാടിയായ യോഗ പ്രഭ സംഘടിപ്പിച്ചു കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഉദ്ഘാടനം ചെയ്തു വ്യോമയാന സഹമന്ത്രി ഡോക്ടർ വി കെ സിംഗും തൊള്ളായിരത്തിലധികം ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു മൊറാർജി ദേശായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയിലെ പരിശീലകർ വിവിധ യോഗ പ്രക്രിയകളിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി ചൈനയിൽ കോവിഡ് വ്യാപനം വീണ്ടും ശക്തമായതിനെ തുടർന്ന് തലസ്ഥാനമായ ബീജിംഗിൽ അതിജാഗ്രതാ നിർദ്ദേശം നൽകി വിവിധ സ്ഥലങ്ങളിൽ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടിട്ടു രാജ്യത്തെ പ്രമുഖ ധനകാര്യ കേന്ദ്രമായ ഷാഹായ് നഗരത്തിൽ ഇന്നലെ കോവിഡ് മരണമാണ് റിപ്പോർട്ട് ചെയ്തത് ചെയ്തൂറിൽ നഗരത്തിൽ പേർക്ക് പുതുതായി രോഗം ബാധിച്ചു ബീജിംഗിൽ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ സൂപ്പർ മാർക്കറ്റുകളിൽ വൻ തിരക്കാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സിലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി റഷ്യൻ സൈനിക നീക്കത്തിനെതിരെ കൂടുതൽ ആയുധങ്ങൾ വേണമെന്ന സിലൻസ്കിയുടെ ആവശ്യത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച എന്നാൽ ഇത് സംബന്ധിച്ച് അമേരിക്ക ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സുഡാനിൽ വിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ടായിരത്തി മൂന്നിലെ സുഡാനിൽ ആരംഭിച്ച ആഭ്യന്തര കലാപത്തിന്റെ തുടർച്ചയായാണ് സംഘർഷം പടിഞ്ഞാറൻ ഡാർഫറിലെ ക്രിംഖ് മേഖലയിലായിരുന്നു ഇന്നലെ സംഘർഷം നടന്നത് ഇന്നലെ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ ശങ്കരനാരായണന്റെ ഭൌതിക ഇന്ന് വൈകിട്ട് ഷൊണ്ണൂറുള്ള തറവാട്ട് വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും വീട്ടിൽ വച്ചായിരുന്നു അന്ത്യം ആറ് സംസ്ഥാനങ്ങളിൽ ഗവർണറായി സേവനമനുഷ്ഠിച്ചു കെ കരുണാകരൻ മന്ത്രിസഭയിൽ അംഗമായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി മന്ത്രിസഭയിൽ ധനമന്ത്രിയായി സമകാലിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന നാലാമത് റൈസ്ന സംവാദത്തിന് ഇന്ന് തുടക്കം പ്രധാനമന്ത്രി ചെയ്യും നാവികസേനാ കമാൻഡർമാരുടെ നാല് ദിവസത്തെ സമ്മേളനം ന്യൂഡൽഹിയിൽ തുടങ്ങി രാജ്യത്ത് കോവിഡ് വ്യാപനത്തിൽ നേരിയ വർദ്ധന ഇന്നലെ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഇന്ന് ലോക മലമ്പനി അവബോധ ദിനം മലമ്പനി നിർമ്മാജ്ജനത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഇമ്മാനുവേൽ മാക്രോൺ വീണ്ടും ഫ്രഞ്ച് പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചു ഐപിഎല്ലിൽ ഇന്ന് പഞ്ചാബ് കിംഗ്സ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ നേരിടും വാർത്തകൾ കഴിഞ്ഞു അടുത്ത വൈകിട്ട്